അതും എന്നെ പോലുള്ളൊരു പെൺകുട്ടി താമസിക്കുന്ന ഈ വീട്ടിൽ വെച്ച് ഒരു അതിഥിയെ മദ്യം ഒഴിച്ചു കൊടുത്ത് സൽക്കരിച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ ഏട്ടന്? അല്ല, ഞാൻ വേണ്ട, ഇപ്പൊ ഒന്നും പറയണ്ട. മാന്യനായ ഒരു അതിഥിയുടെ മുന്നിൽ വെച്ച് ഈ വിഷയത്തെ കുറിച്ച് ഇനി നമ്മൾ സംസാരിക്കുന്നില്ല. ഇദ്ദേഹം പോയതിനു ശേഷം മാത്രം മതി ഇനി സംസാരം. ശരി, ഞാൻ കഴിക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. എന്തായാലും ഇദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് വേണ്ട. ക്ഷമിക്കണം, എന്റെ ഏട്ടന്റെ പ്രവൃത്തിയിലുള്ള അമർഷം എന്നോട് കാണിക്കരുത്. അയ്യോ, എനിക്കാരോട് ദേഷ്യമൊന്നുമില്ല. പിന്നെ ഈ നാട്ടിലുള്ള എന്റെ ഒരേ ഒരു ചങ്ങാതിയായ ഫൽഗുണിനോട് വഴക്കിടണ്ടെന്ന് കരുതി ഞാൻ പോകാൻ ഒരുങ്ങുന്നേ ഉള്ളൂ. എങ്കിൽ ഇത് കഴിക്കാം, ഇതിൽ ലഹരിയില്ല. ഒരതിഥിയോട് ആതിഥേയക്കുള്ള ആദരവ് മാത്രമേ ഉള്ളൂ. എനിക്കെന്തൊരു വയ്യായിക പോലെ, തല പെരുകുന്ന പോലെ. ദേവി, എന്റെ കുട്ടി വരണ്ട നേരം കഴിഞ്ഞല്ലോ. അവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരിക്കുമോ? എന്റെ മോനെ കാത്തോളണേ ദേവി. മോനെ, 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 എന്തു പറ്റി നിനക്ക്? നിനക്കെന്താ, സുഖമില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മ വെറുതെ ബഹളം ഉണ്ടാക്കണ്ട. നീ നീ വീണ്ടും മദ്യപിച്ചിട്ടുണ്ടല്ലേ? എന്റെ നെറുകയിൽ തൊട്ട് നീ സത്യം ചെയ്തതാ, അത് ഓർമ്മയുണ്ടോ നിനക്ക്? അതെ, സത്യം ചെയ്തു. പക്ഷേ അതിന്ന് ലംഘിക്കേണ്ടി വന്നു. അമ്മയ്ക്കറിയോ, അവിടെ നമ്മൾ ജോലി നിന്നെടുത്ത് പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഒത്തുപോവാൻ നമ്മൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. മദ്യപിച്ച് ബോധം നഷ്ടപ്പെടുത്തി നാട്ടുകാരന് മുമ്പിൽ കോമാളി വേഷം കിട്ടുന്നതിനെയാണോ നീ വിട്ടുവീഴ്ചയെന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോടൊപ്പം അവരുടെ സന്തോഷത്തിനായി ഒരല്പം മദ്യപിക്കേണ്ടി വന്നു. അത് കഷായം സേവിക്കുന്നത് പോലെ ഒരല്പം മാത്രം. അതിന്റെ പേരിൽ അമ്മ ഇങ്ങനെ ബഹളമൊന്നും ഉണ്ടാക്കണ്ട. ഇന്നുവരെ ഈ ഒരു ഭാഷയിലും ഈ ഒരു ഭാവത്തിലും എന്റെ കുട്ടി എന്നോട് പെരുമാറിയിട്ടില്ല. ഇന്ന് നീ കഴിച്ച മദ്യത്തിന്റെയും ഇപ്പോഴത്തെ നിന്റെ കൂട്ടുകെട്ടിന്റെയും സ്വാധീനമാണ് നിന്റെ ഈ സ്വഭാവ മാറ്റത്തിന് കാരണം. അമ്മേ, ദേവി, ഇതൊന്ന് മതിയാക്ക്. സത്യം പറഞ്ഞാ വീട്ടിലെത്തുമ്പോ കുറച്ച് മനസമാധാനത്തിന് വേണ്ടിയാ ഒരല്പം മദ്യപിക്കുന്നത്. ഒരു ക്ഷണ നേരത്തേക്ക് പോലും മനുഷ്യന് മനസമാധാനം തരില്ലെന്ന് വെച്ചാ? അപ്പോ ഞാനാണോ നിന്റെ മനസമാധാനം കളയുന്നത്? അതെ, സദാ എന്നെ ശല്യപ്പെടുത്താതെ അമ്മക്ക് എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ. ഇത് തന്നെയാ ആ ഫൽഗുണന്റെയും പ്രശ്നം. വീട്ടില്
വരം നിറഞ്ഞേക്കുന്ന സഹോദരി. അവൾക്കൊരു ജീവിതം നൽകാനാവാതെ ആ സങ്കട സഹിക്കാനാവാതെ അവൻ മദ്യപിക്കുന്നു. അപ്പോ അവനെ സമാധാനിപ്പിക്കാനായി നീയും ആ കൂട്ടത്തിൽ പങ്കുചേരുന്നു അല്ലേ? സങ്കടം മാറ്റാനുള്ള മരുന്ന് മദ്യമാണെന്ന് വിശ്വസിക്കരുത് മോനെ. മദ്യം ആർക്കും ഒരു ജീവിതം നൽകിയ ചരിത്രമില്ല, അതാരെയും രക്ഷിച്ചിട്ടുമില്ല. മദ്യപാനം നിന്നെ നശിപ്പിക്കും, തീർത്തും നശിപ്പിക്കും. ഞാൻ അങ്ങനെ നശിച്ചു പോകത്തൊന്നുമില്ല. എല്ലാ ദിവസവും ഇതൊരു ശീലമാക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അമ്മ സമാധാനപ്പെട്, എന്നിട്ട് അടുക്കളയിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. അവനുമായിട്ടുള്ള കൂട്ടുകെട്ട് എന്നിവൻ ആരംഭിച്ചു. അന്ന് തുടങ്ങി എന്റെ മകന്റെ നാശം. നാശത്തിൽ നിന്നും നാശത്തിലേക്ക് കൂപ്പുകുത്തുന്ന അവന്റെ ജീവിതം നേരെയാക്കണേ ദേവി. എന്റെ കുട്ടിയെ കൈവിടല്ലേ. ദേവി, അമ്മേ, എന്റെ മോനെ നല്ല വഴിക്ക് നടത്തണേ. അമ്മേ, ദേവി, അമ്മേ, എന്തു പറ്റി? എന്തിനാ കരയണേ? ശിവൻ എന്താ സുഖമില്ലേ? അവന്റെ ശരീരത്തിനല്ല, മനസ്സിനാണ് സുഖമില്ലാത്തത്. എനിക്ക് മനസ്സിലായില്ല. അവന് നല്ല ഉദ്യോഗം കിട്ടിയപ്പോൾ ഞങ്ങളുടെ ജീവിതം പച്ച പിടിച്ചു എന്ന് കരുതിയതാ, സന്തോഷിച്ചതാ. പക്ഷേ അപ്പോഴേക്കും അതിന്റെ കൂട്ടത്തിൽ അവൻ ചില ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെട്ടു. ഇപ്പോ മദ്യപാനവും മറ്റു ദുശീലങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. ആർക്ക്? നമ്മുടെ ശിവനോ? അതെ. അവന്റെ സ്വഭാവം ഓരോ ദിവസം കഴിയുന്തോറും വഷളായി വരിക. എന്താ ചെയ്യണ്ടെന്ന് എനിക്കൊരു രൂപവും കിട്ടുന്നില്ല. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. വിളിച്ചാ വിളി കേൾക്കുന്ന ദേവിയാ ഈ ക്ഷേത്രത്തിൽ കൂടിയിരിക്കണേ. അമ്മ ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചോളൂ. മനസ്സിലെ സങ്കടങ്ങൾ മുഴുവൻ ദേവിയോട് പറഞ്ഞോളൂ. അമ്മയുടെ പ്രാർത്ഥന ദേവി കേൾക്കാതിരിക്കില്ല, അമ്മയെ സഹായിക്കാതെയും ഇരിക്കില്ല. എന്നാ ഞാൻ ചെല്ലട്ടെ. അമ്മേ, മഹാമായി ഭക്തവത്സലേ, കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയതാ ഞാൻ എൻ്റെ കുട്ടിയെ. അവൻ ഇന്ന് ഏറെ ദുർഗുണങ്ങൾ കടുമപ്പെട്ടിരിക്കുക. ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും അവനെ രക്ഷിക്കണേ ദേവി. ഞങ്ങളെ കൈവിടാതെ കാത്തുകൊള്ളണേ ദേവി. എന്റെ മോനെ പഴയതുപോലെയാക്കി എനിക്ക് തിരികെ തരണേ ദേവി. അമ്മേ, മഹാമായി.
എന്താ കുട്ടി, എന്നെയാണോ വിളിച്ചത്? അതെ. കുട്ടിക്ക് എന്താ വേണ്ടേ? അത് ഞാൻ അമ്മയോട് ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം. എന്നോട്? അതെ. അമ്മ ക്ഷേത്രത്തിൽ ദേവിയോട് കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നില്ലേ? അത് ഞാൻ കേട്ടു. അതാ അമ്മയ്ക്കരികിലേക്ക് ഞാൻ വന്നത്. അതിന് ഞാൻ അമ്പലത്തിൽ പ്രാർത്ഥിക്കുമ്പോ കുട്ടി അവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്നിട്ട് കുട്ടിയെ ഞാൻ കണ്ടില്ലല്ലോ. സാധാരണ അവിടെ വരുന്നവരാരും എന്നെ കാണാറില്ല. പക്ഷേ ഞാൻ അവരെ കാണാറുണ്ട്, അവരുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നിട്ട് എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ അവരെ സഹായിക്കാറും ഉണ്ട്. എന്നിട്ട് എന്റെ മുന്നിൽ ഇതുവരെ കുട്ടി വന്നിട്ടില്ലല്ലോ. എന്തിനാ കുട്ടി ചിരിക്കുന്നേ? അമ്മയ്ക്ക് വയസ്സായതുകൊണ്ടാവാം, ഓർമ്മശക്തി വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. ഇല്ലെങ്കിലേ എന്നെ ഇത്ര പെട്ടെന്ന് അമ്മ മറക്കോ? കുറച്ചു ദിവസം മുൻപല്ലേ നമ്മൾ തമ്മിൽ കണ്ടത്? അന്ന് അമ്മയ്ക്ക് ഞാൻ ചോറ് വിളമ്പി, എന്നിട്ട് അമ്മയെ ഉറക്കി. അമ്മ അതൊക്കെ മറന്നോ? ആ വടക്കേലെ പാറുവിന്റെ ബന്ധുവും മറ്റും ആണോ കുട്ടി? എല്ലാവരെയും പോലെ പാറുവും എന്റെ ബന്ധു തന്നെ. അല്ല, അവരുടെ വീട്ടിലൊരു കല്യാണം കൂടാൻ പോയപ്പോ രണ്ടു ദിവസം താമസിച്ചിരുന്നു, അപ്പോഴാണോ നമ്മൾ തമ്മിൽ കണ്ടത്? അതൊക്കെ പോട്ടെ, അമ്മ അമ്മയെ അലട്ടുന്ന വിഷയങ്ങൾ എന്താണെന്ന് പറയൂ, അതിന് പരിഹാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. എന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്റെ മകന്റെ ഭാവിയാ, അവന്റെ ജീവിതമാ. എന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്റെ മകന്റെ ഭാവിയാ, അവന്റെ ജീവിതമാ. അവൻ ചില തെറ്റായ കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെട്ടിരിക്കുകയാണോ എന്നാണ് എന്റെ സംശയം. അമ്മയുടെ മകൻ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ശത്രുക്കൾ വിരിച്ച മായികമായ ഒരു വലയത്തിലാണ് അമ്മയുടെ മകൻ ചെന്ന് പെട്ടിരിക്കുന്നത്. അവർ കള്ളന്മാരാണോ? കള്ളന്മാരാണെങ്കിൽ സാരമില്ല, അവർ നമ്മുടെ ധനം മാത്രമല്ലേ കവരുകയുള്ളൂ, ഇവർ അതിലും ഭയങ്കരന്മാരാ. നമ്മുടെ ധനം മാത്രമല്ല, ജന്മവും ആത്മാവും ജീവിതവും എല്ലാം കവരാൻ നടക്കുന്ന പൈശാചിക ജന്മങ്ങളാണ് അമ്മയുടെ മകനെ കെണിയിൽപ്പെടുത്തിയിരിക്കുന്നത്. അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ അവനെ ആ കൂട്ടുകെട്ടുകളിൽ നിന്ന് മോചിപ്പിക്കും? നമ്മുടെ ദൗത്യം കഠിനമാണ്, കാരണം ശിവരാമൻ അത്രമാത്രം ആ ദുഷ്ടന്മാരുടെ വലയത്തിൽ അകപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുക അവനെ ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവരിക എന്നതാണ്. ഞാൻ പരമാവധി അവനെ ഉപദേശിച്ചു നോക്കിയതാ, പക്ഷേ അവനതൊന്നും ചെവിക്കൊള്ളുന്നില്ല. അതാ ദുർമൂർത്തികളുടെ ശക്തി കാരണം. അപ്പോ എന്റെ മോനെ രക്ഷിക്കാൻ കഴിയില്ലേ? നമ്മുടെ മുന്നിലുള്ള ദൗത്യം കഠിനമാണ്, മദ്യത്താലും മദ്രാശിയാലും അവരവനെ പൂർണ്ണമായും വശത്താക്കി കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ശ്രമം തുടരുക, ദേവിയുടെ തുണ എപ്പോഴും ഉണ്ടാകും. ദേവിയെ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. എന്നാ ഞാൻ പോയിക്കോട്ടെ മോളെ. പോയി വരൂ. ഒരു വിളിപ്പുറത്ത് തന്നെ ഞാനുണ്ട് എന്ന കാര്യം അമ്മ വിസ്മരിക്കണ്ട. ഇത്ര പെട്ടെന്ന് ഈ കുട്ടി എവിടെ പോയി? ശിവരാമ, 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 ശിവരാമ. ഇവനിത് Thank you.
അമ്മയ്ക്ക് എന്നെ മനസ്സിലായോ? ക്ഷമിക്കണം, എനിക്ക് മനസ്സിലായില്ല. ഞാൻ ശിവരാമന്റെ അടുത്ത ചങ്ങാതിയാ. ഉറ്റ തോഴൻ, ആത്മമിത്രൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കൂട്ടുകാരനാ. എന്നിട്ട് മോനെ ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. കാണാൻ ഞാനീ നാട്ടുകാരനല്ലല്ലോ. പിന്നെ ഞാൻ ശിവരാമനോടൊപ്പം ജോലി ചെയ്യുന്ന ആളാ, പേര് ഫൽഗുണൻ. ഓഹോ, അപ്പൊ അത് നീയാണല്ലേ. ഓഹോ, അപ്പൊ അത് നീയാണല്ലേ. അവനെ എന്നും മദ്യത്തിൽ മുക്കി നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടൻ നീയാണല്ലേ. അമ്മ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ എന്ത് ചെയ്തു? ഞാൻ അവനെ സഹായിച്ചിട്ടേ ഉള്ളൂ. അവനെ നശിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. വേണ്ട, വിശദീകരണം വേണ്ട, എനിക്കെല്ലാം അറിയാം. നിന്നെ പരിചയപ്പെടുന്നത് വരെ എന്റെ മകൻ പത്തരമാറ്റത്ത് അംഗമായിരുന്നു. എന്ന് നിന്നെ പരിചയപ്പെട്ടോ അന്ന് തുടങ്ങി അവന്റെ ഗ്രഹപ്പിഴ. നിങ്ങൾ എന്തോ തെറ്റിദ്ധാരണയോടെയാണ് സംസാരിക്കുന്നത്. എനിക്കൊരു തെറ്റിദ്ധാരണയും ഇല്ല. നീ അവന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് വരെ അവൻ എന്തുമാത്രം സ്നേഹത്തോടെ ആയിരുന്നോ എന്നോട് പെരുമാറിയിരുന്നത്. പൂജയിലും പ്രാർത്ഥനയിലും ക്ഷേത്ര ദർശനവും ഒക്കെ ആയിട്ട് ഒരു സാത്വിക ജീവിതമായിരുന്നു അവൻ്റെത്. അപ്പോ നിറഞ്ഞ ദാരിദ്ര്യത്തിലും ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു. എല്ലാം തകർന്നു. തകർന്നതല്ല, തകർത്തതാ, നീ തകർത്തതാ. നിങ്ങൾ അനാവശ്യം പറയരുത്. എനിക്ക് നിങ്ങളുടെ മകനെ നശിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അവനെ നീ നിത്യവും മദ്യത്തിൽ കുളിപ്പിച്ച് പറഞ്ഞയക്കുന്നത് എന്തിനാ? അവന്റെ മനസ്സിലെ ദൈവിക ചിന്തകളെ മാച്ചു കളയുന്നത് എന്തിനാ? തെറ്റായ വഴികളിലേക്ക് അവനെ തള്ളിവിടുന്നത് എന്തിനാ? നിങ്ങളുടെ മകൻ പാൽമണം മാറാത്ത കൊച്ചുകുട്ടിയൊന്നുമല്ല. അവൻ വിവരമുള്ളവനാ, വിദ്യാഭ്യാസമുള്ളവനാ, സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തിയുള്ളവനാ. നിങ്ങളുടെ രീതിയിൽ വളർന്നവൻ ജീവിതത്തിലെ സുഖവും സന്തോഷവും അറിയാതെ യാന്ത്രികമായി ജീവിക്കുകയായിരുന്നു. ഇപ്പോ അവൻ യഥാർത്ഥ ലോകം കണ്ടു, ജീവിതം എന്താണെന്ന് അറിഞ്ഞു, യഥാർത്ഥ സന്തോഷം എന്താണെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാ അവൻ നിങ്ങൾ പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് വഴിമാറിപ്പോയത്. അതിന് നിങ്ങൾ എന്നോട് ക്ഷോഭിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ? ഓഹോ, എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് തട്ടിക്കേറുന്നു. എന്റെ മകനെ വഴിതെറ്റിച്ച കാപാലികൻ, ഇനി മേലിൽ നീ എന്റെ മകനെ കാണരുത്, അവനുമായി കൂട്ടുകൂടരുത്. അവന്റെ ജീവിതത്തിൽ നിന്നും വഴിമാറി പൊറ്റോണം. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? ഞാൻ അവനെ ഇനിയും കാണും, കൂട്ടുകൂടും, മദ്യപിച്ച് കുന്തമറയും, അവന്റെ ജന്മം താറുമാറാക്കും. നിങ്ങൾക്ക് തടയാൻ പറ്റുവാണെങ്കിൽ തടഞ്ഞോ. അത്രയോ? ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്നും. എന്തിന് നമ്മുടെ കൈമനക്കെടുത്തണം? നമുക്ക് ചെയ്യാനുള്ളതെല്ലാം നമുക്ക് ആ ശിവരാമനെ കൊണ്ട് തന്നെ ചെയ്യിക്കാം.